السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، وبعد. شيخ أبو عبد الله حمزة النايلي حفظه الله رجج تنبيه الأمة എന്ന ഗ്രന്ഥത്തിലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അസ്മാ ഉൽ ഖുർആനുൽ കരീം വിശുദ്ധ ഖുർആനിൻ്റെ നാമങ്ങൾ എന്ന ലേഖന പരമ്പരയിലെ മൂന്നാമത്തെ ലേഖനം അത്തഹദീറു മിൻ ഹജ്റിൽ ഖുർആനുൽ കരീം. അത്തഹദീറു മിൻ ഹജ്റിൽ ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിനെ തൊട്ടുള്ള താക്കീദ് എന്നുള്ളതാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ഈ ലേഖനത്തിന് നൽകിയിരിക്കുന്ന പേര്. ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നു, ഇന്ന മിമ്മ തദ്മഉൽ ഐനു ലിദിക്രിഹി വയഹ്സനുൽ ഖൽബു ലിത്തഫക്കുരി ഫീഹി മബ്തുലീന ബിഹി ഫീ ഹാദസ് സമാൻ അലാ വഹുവ ഹജ്റുൽ ഖുർആനിൽ അളീം വൽബുഅദു അൻ ഹദിഹി അൽ കരീം. നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഹൃദയങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇക്കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ വിശുദ്ധ ഖുർആനെ അങ്ങേയറ്റം ഉപേക്ഷിച്ചിരിക്കുന്ന കാഴ്ച എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും അങ്ങേയറ്റം അകന്നുപോയി എന്നുള്ളത്. أيها الأحبة، لقد هجر القرآن الكريم تلاوة وزهد الكثير من المسلمين في مذاكرته وحفظه وتدارسه. سهودر ماري وشد قرآن إكالة غطة الوبيكشي يبطر يكيان جننگلي وشد قرآن وبيكشي يكيان أنغني وكي تلاوة ونا وشد قرآن إند أوت جننگلي ولد أدقان قرآن يكون تذكيان فالدر مودار إلا وشد قرآن. وزهد الكثير من المسلمين في مذاكرته وحفظه وتدارسه. മാത്രമല്ല, ജനങ്ങളിൽപ്പെട്ട വലിയൊരു വിഭാഗം ഈ വിശുദ്ധ ഖുർആന് പഠിക്കുന്നതിലും അതിനെ ഹിഫ്ലു ചെയ്യുന്നതിലും അതിനെ ഓർക്കുന്നതിലുമെല്ലാം അങ്ങേയറ്റം വിരക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹുജറൈലൻ സിമാഅഹു വ അഖ്ബല الناس على سماع مزمار الشياطين. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് പോലും ഇക്കാലഘട്ടത്തിലെ ആളുകൾ അങ്ങേയറ്റം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് പകരമായി കൊണ്ട് മിസ്മാറു ഷയാത്തീൻ, പിശാചുക്കളുടെ കുഴലൂത്തുകൾ അഥവാ സംഗീതങ്ങൾ, അത് കേൾക്കുന്നതിലാണ് ആളുകൾക്ക് ശ്രദ്ധ. എന്ന് മാത്രമല്ല, വഹുജിറ തഹാകുമൻ വഅമലൻ വഹുക്കിമത് ബദലഹു അൽ ഖവാനീൻ അൽ വളഇയ വറഅബാത്തുൻ നഫ്സിയ. ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് വിധി നടത്തുക, വിശുദ്ധ ഖുർആന്റെ വിധി വിധിക്കുക എന്നുള്ളതിൽ പോലും ആളുകൾ വീഴ്ച വരുത്തിക്കുകയാണ്. അഥവാ വിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ടല്ല വിധിക്കുന്നത് മുസ്ലിം നാടുകളിൽ പോലും. പിന്നെ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് വിധിക്കുന്നതിന് പ്രകാരം അതിന് പകരമായിക്കൊണ്ട് അൽ ഖവാനീനുൽ വളഇയ, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ, മനുഷ്യരായ ആളുകൾ അവർ കെട്ടിയുണ്ടാക്കിയ നിയമങ്ങൾ, അതുപോലെ തന്നെ അവരുടെയെല്ലാം തന്നിഷ്ടപ്രകാരം ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇന്ന് വിധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഹുജിറ തദബ്ബുറൻ. മാത്രമല്ല, ആ വിശുദ്ധ ഖുർആനെ ആഴത്തിൽ പഠിക്കുന്നതിനെയും ഇന്ന് ഉപേക്ഷ വരുത്തിയിരിക്കുകയാണ്. വഹുജിറൽ ഖുർആനു ഇസ്തിഷ്ഫ എൻ വതദാവിയൻ. ആ വിശുദ്ധ ഖുർആനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തുകയും അങ്ങനെ മനുഷ്യരനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ശിഫ നേടിയെടുക്കുക, ശമനം നേടിയെടുക്കുക എന്നുള്ളതും ഇക്കാലഘട്ടത്തിൽ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വലജ അബഅലു നാസി ഇല സഹറത്തി വലഖറാഫീൻ അല്ലദീന അഫ്സദു അലന്നാസി ദീനഹും വദുനിയാഹും. ആ വിശുദ്ധ ഖുർആനെ ഉപയോഗിച്ചുകൊണ്ട് അത് ചികിത്സിക്കുക എന്നതിന് പകരമായിക്കൊണ്ട് പൈശാചികവും മറ്റുമായുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആളുകൾ അതിനു പകരം സാഹിർമാരടുത്ത് ചെന്നുകൊണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുകയും ശമനം നേടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആന്റെ ശിഫ അവർക്ക് വേണ്ട, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയിലൂടെ ലഭിക്കുന്ന ശമനം അത് അവർക്ക് വേണ്ട, പകരം അവർക്ക് സാഹിർമാരുടെ ചികിത്സയാണ് വേണ്ടത് എന്നുള്ള അവസ്ഥയിലാണ്. കാല ജല്ല വളല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രവാചകൻ പറഞ്ഞു, യാ റബ്ബി എന്റെ റബ്ബേ, എന്റെ ഈ സമുദായം, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ ഈ ഖുർആനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു, അവർ ഈ ഖുർആനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നാണ് സൂറത്തുൽ ഫുർഖാന്റെ 30-ാമത്തെ ആയത്തിൽ
അള്ളാഹു തആലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പരാതി പറയുന്നത്. യഖൂലുൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, ഫകാനു ഇദാ തുലിയ അലൈഹിമുൽ ഖുർആനു അക്സറുൽ ലഅത വൽ കലാമ ഫീ ഗൈരിഹി. മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവരുടെ അടുക്കൽ ഈ വിശുദ്ധ ഖുർആൻ ഓതിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ അവരുടെ ബഹളങ്ങൾ വർദ്ധിപ്പിക്കും, അവരുടെ ശബ്ദമുയർത്തും. മാത്രമല്ല അവർ മറ്റു പല ആളുകളെ കുറിച്ചിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. ഹത്താ ലാ യസ്മഉഹു, അവസാനം അവർ ആ വിശുദ്ധ ഖുർആന്റെ പാരായണം അത് കേൾക്കാതിരിക്കുന്നിടത്തോളം, അതാ വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശബ്ദത്തെ അവരുയർത്തും. ഫഹാദാ മിൻ ഹുജ്റാനിഹി, ഇത് വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. വതർക്കുൽ ഈമാനു ബിഹി വതസ്ദീഖുഹു മിൻ ഹജ്റാനിഹി, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആന്റെ അതിൽ ഈമാൻ കൊള്ളാതിരിക്കുക, അത് വിശ്വസിക്കാതിരിക്കുക, അതിന്റെ അധ്യാപനങ്ങളെ, അതിന്റെ അത് പറയുന്ന ആയത്തുകളെ അതിനെ സത്യപ്പെടുത്താതിരിക്കുക, ഇതും വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. വതർക്കു തദബ്ബുരിഹി വതഫഹ്ഹുമുഹി മിൻ ഹുജ്റാനിഹി, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ ഗ്രഹിക്കാതിരിക്കുക, ഇതും വിശുദ്ധ ഖുർആനിന്റെ ഹുജ്റാനിൽ പെട്ടതാണ്, അഥവാ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. വതർക്കുൽ അമലി ബിഹി വംതിസാലി അവാമിരിഹി വജ്നാബി സവാജിരിഹി മിൻ ഹുജ്റാനിഹി, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട്, അതിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക, അത് കൽപ്പിച്ച കാര്യങ്ങളെ പ്രവർത്തിക്കാതിരിക്കുക, അത് വിരോധിച്ച കാര്യങ്ങളെ ചെയ്യുക, ഇതെല്ലാം വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. വൽ ഉദൂലു അൻഹു ഇലാ ഗൈരിഹി മിൻ ശഅരിൻ ഔ ഖൗലിൻ ഔ ഇനാഇൻ ഔ ലഹ്വിൻ ഔ കലാമിൻ ഔ തരീഖത്തിൻ മഅഖൂദത്തുൻ മിൻ ഗൈരിഹി മിൻ ഹുജ്റാനിഹി, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെ വിട്ടുകൊണ്ട്, വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പകരമായി കൊണ്ട് സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഷിഅറാവാം, കവിതയാകാം, അല്ലെങ്കിൽ ഔ ഖൗൽ, ഏതെങ്കിലും ചില വാക്കുകളാകാം, വാക്യങ്ങളാകാം, അല്ലെങ്കിൽ ഔ ഗൈന, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകളാകാം, സംഗീതങ്ങളാകാം, അല്ലെങ്കിൽ ലഹ്വ്, ഏതെങ്കിലും വിനോദവർത്തമാനങ്ങളാകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വിശുദ്ധ ഖുർആന്റെ പകരമായി കൊണ്ട് നാം സ്വീകരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇവയെല്ലാം തന്നെ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണെന്നാണ്. അഥവാ ഇവയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ ഫുർഖാനിന്റെ 30-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്ന പരാതി, ആ പരാതി ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? അത്തരം ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അഥവാ ഇന്ന കൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, നിശ്ചയമായും ഈ ഖുർആനിനെ ഈ സമുദായം ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഉപേക്ഷ വരുത്തിയവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടും. അപ്പൊ ഈ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങളെ കുറിച്ചിട്ടാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഇവിടെ പറയുന്നത്. യഖൂൽ ഷെയ്ഖ് അസ്സഅദി റഹിമഹുള്ള, ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുള്ള പറഞ്ഞു, ഖദ് അഅ്റളു അൻഹു വഹജറൂഹു വതറഖൂഹു, ആ ആളുകൾ അഥവാ ഈ ഉമ്മത്ത് ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. വഹജറൂഹു, അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. വതറഖൂഹു, അതിനെ പറ്റേ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. അന്നൽ വാജിബ അലൈഹിം അൽ ഇൻഖിയാദു ലിഹുക്മിഹി വൽ ഇഖ്ബാലു അല അഹ്കാമിഹി, എന്നാൽ അവരുടെ ബാധ്യത എന്തായിരുന്നു? ആ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടലായിരുന്നു, മാത്രമല്ല അതിന്റെ അഹ്കാമുകൾക്കനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കലായിരുന്നു. പക്ഷെ അവരതിന് പകരം ഇതാണ് ചെയ്തത്, അഥവാ അതിനെ ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് പരാതി പറയുന്നത്, ഇന്ന കൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, നിശ്ചയമായും എന്റെ സമുദായം ഈ വിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നെന്ന് പരാതി പറഞ്ഞിരിക്കുന്നെന്നാണ്. ഇത് ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ല പറഞ്ഞതാണ്. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, ഹജറുൽ ഖുർആനി അൻവാഉൻ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം ഈ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ്. അഹദുഹ, അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, ഹജറു സിമാഇഹി വൽ ഈമാനു ബിഹി, ആ വിശുദ്ധ ഖുർആനെ കേൾക്കുക, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിൽ ഈമാൻ പുലർത്തുക അഥവാ വിശ്വസിക്കുക എന്നുള്ളതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അഥവാ വിശുദ്ധ ഖുർആൻ കേൾക്കൽ ഉപേക്ഷിക്കൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെ പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ വിശ്വസിക്കാതിരിക്കൽ, ഇത് വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കൽ പെട്ടതാണ്.
والثاني رندامتد حجر العمل به والوقوف عند حلاله وحرامه وإن قرأه وآمن به إني ورال വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആനെ. അതുപോലെ തന്നെ അത് പലപ്പോഴും പാരായണം ചെയ്യാറുണ്ട്, പക്ഷേ ആ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹലാലിന്റെയും ഹറാമിന്റെയും പരിധികളിൽ അവർ നിൽക്കുന്നില്ല. ഇങ്ങനെയുണ്ടെങ്കിൽ അതും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. ഇത് അതിന്റെ മറ്റൊരു വശമാണ്. ഇവർ വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പലപ്പോഴൊക്കെ ഓതാറുണ്ട്, പക്ഷേ അതിനനുസരിച്ച് അമൽ ചെയ്യുന്നില്ല. അവരും ഈ വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്ന ആളിൽ പെട്ടു പോകും എന്നുള്ളതാണ്. والثالث مونامتد حجر تحكيمه والتحاكم إليه في أصول الدين وفروعه واعتقاد أنه لا يفيد اليقين وأن أدلته لفظية لا تحصل للعلم إذ بولتنا بشد قرآن السرطة وندو حكم نارتا دريكيل إذن بشد قرآن وبيكشي كندل پتتدان پرشنگل ويرمبو ألنگل എന്ത് കാര്യങ്ങളാകട്ടെ ഇതിലെല്ലാം വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അതുകൊണ്ട് തഹാക്കും നടത്താതിരിക്കല്, വിധി പറയാതിരിക്കല്, ഇതും വിശുദ്ധ ഖുർആനിന്റെ ഉപേക്ഷ വരുത്തതിൽ പെട്ടതാണ്. വിശുദ്ധ അത് കഴിഞ്ഞിപ്പോ ദീനിന്റെ ഉസൂലിയായ വിഷയങ്ങളാകട്ടെ, അടിസ്ഥാന വിഷയങ്ങളാകട്ടെ, അതല്ല ഇനി ശാഖാപരമായ വിഷയങ്ങളിലാകട്ടെ, എന്തിലും ഏതിലും എപ്പോഴും വിധി കൽപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് കൊണ്ടാണ്. ആർ അത് ചെയ്യുന്നില്ലയോ അതും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ് അതിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ എന്ന് ഓതിയിട്ട് പ്രത്യേക ഇൽമ കിട്ടില്ല, നല്ല അടിയുറച്ച ഇൽമൊന്നും വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടില്ല. അത് കേവലം കുറെ വാചകങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറയല്. വറാബിയ നാലാമത്തത് ഹജറു തദബ്ബുരിഹി വതഫഹ്ഖുമിഹി വമഅറിഫതു മാ അറാദൽ മുതകല്ലിമു ബിഹി മിൻഹു. ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാതിരിക്കൽ, അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കൽ, അതുപോലെ തന്നെ അള്ളാഹു തആല അതിലെ ആയത്തുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ചിന്തയും കൊടുക്കാതിരിക്കല്, ഇതും ആ വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ്. വൽഖാമിസ് ഹജറുൽ ഇസ്തിഷ്ഫാഇ വത്തദാവി ബിഹി ഫി ജമീഇ അംറാലിൽ ഖൽബി വഅദവാഇഹ. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സ നടത്താതിരിക്കല്, ഈ വിശുദ്ധ ഖുർആനെ ഒരു മരുന്നായിക്കൊണ്ട് സ്വീകരിക്കാതിരിക്കല്, എന്തിനു വേണ്ടിയിട്ട്? മിൻ ജമീഇ അംറാലിൽ ഖൽബി, ഹൃദയത്തിനെ ബാധിക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ടോ ഈ രോഗങ്ങളിലൊന്നും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചികിത്സ നടത്താതിരിക്കല്, ഇതും വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ് എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ ആയത്താണ് ഒന്നുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ആ പ്രവാചകൻ പറഞ്ഞു, എന്റെ റബ്ബേ, ഈ സമുദായം ഈ വിശുദ്ധ ഖുർആനെ പാടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ ഫുർഖാന്റെ 30-ാമത്തെ ആയത്തിൽ പറയുന്നത്. അഥവാ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും നമ്മിലുണ്ടോ, അപ്പോൾ നമ്മളും അള്ളാഹുവിന്റെ റസൂല് ആ കംപ്ലൈന്റ് പറഞ്ഞ ആ കംപ്ലൈന്റ് നമുക്കെതിരെയും വരും അള്ളാഹുവിന്റെ അടുക്കല്. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്കും എതിരെയും ഈ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ അടുക്കല് ബോധിപ്പിക്കുന്ന ഈ പരാതി നമുക്കെതിരെയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെയ്ഖ് ഹഫിളഹുല്ല തുടരുന്നു, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുക എന്നതിന്റെ ഹുക്കും, അതിന്റെ വിധി, അത് അവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കില്ല. ചില തരത്തിലുള്ള ഉപേക്ഷ വരുത്തൽ അത് കുഫ്റിലേക്ക് എത്തും, എന്നാൽ മറ്റു ചിലതോ അത് വലിയ ഹറാമിലേക്ക് എത്തും. ഇങ്ങനെ അതിന്റെ അവസ്ഥകൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളത്. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, വഇൻ കാന ബഅലുൽ ഹജരി അഹ്വനു മിൻ ബഅൽ. അതിൽ തന്നെ ചില വിശുദ്ധ ഖുർആന്റെ ഉപേക്ഷിക്കല് മറ്റ് ചിലതിനേക്കാൾ ചിലപ്പോ ലഘുവായതായിരിക്കും. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫവാഇദിൽ പറയുന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നേരത്തെ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിന്റെ 5 ഇനങ്ങൾ പറഞ്ഞല്ലോ, 5 രൂപങ്ങൾ, അതും ഫവാഇദിൽ പറഞ്ഞത് തന്നെയാണ്. വജാ ഫി ഫതാവ ലജ്നത് ദായിമ ലിൽ ബുഹൂസിൽ അൽമിയ വൽ ഇഫ്താ ബിൽ മംലകത്തിൽ അറബിയ സൗദിയ. സൗദി അറേബ്യയിലെ ലജ്നത് ദായിമയുടെ അടുക്കല് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ചോദ്യത്തിൽ അതിന്റെ ഒരു ഫത്വയിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. വൽ ഇൻസാനു ഖദ് യഹ്ജുറുൽ ഖുർആന ഫലാ യുഅ്മിനു ബിഹി വലാ യസ്മഉഹു വലാ യുസ്ഗഈ ഇലൈഹി. ഒരു മനുഷ്യൻ അവൻ വിശുദ്ധ ഖുർആൻ ഉപേക്ഷിച്ചേക്കാം, ഏത് നിലക്ക്? ഫലാ യുഅ്മിനു ബിഹി, ആ വിശുദ്ധ ഖുർആനിൽ അവൻ വിശ്വസിക്കുകയില്ല.
ഫല ഇസ്മാഹു അതിനെ കേൾക്കുകയില്ല അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊന്നും ചെയ്യില്ല ഇങ്ങനെ ഒരു തരത്തിൽ ആളുകൾ വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കാറുണ്ട് വഖദ് യുഅ്മിനു ബിഹി വലാകിൻ ലാ യതഅല്ലമുഹു വേറെ ചില ആളുകളാകട്ടെ അവർ വിശുദ്ധ ഖുർആനെ വിശ്വസിക്കും യുഅ്മിനു ബിഹി അവൻ അതിൽ വിശ്വസിക്കുന്നുണ്ടാവും വലാകിൻ ലാ യതഅല്ലമുഹു പക്ഷെ അത് പഠിക്കുകയില്ല അത് പഠിക്കാനൊന്നും അവൻ തയ്യാറല്ല അതും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നത് പെട്ടതാണ് വഖദ് യതഅല്ലമുഹു വലാകിൻ ലാ യതലുഹു വേറെ ചിലവർ അവർ വിശുദ്ധ ഖുർആനെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ അവരത് സ്ഥിരമായിട്ട് ഓതാത്തവരായിരിക്കും ലായത്തുലൂഹു അവർ ഓതാറൊന്നുമില്ല അതിന് വഖദ് യതലൂഹു വലാകിൻ ലായത്തദബ്ബറുഹു വേറെ ചില ആളുകൾ അവര് പാരായണം ചെയ്യാറുണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യും പക്ഷെ വലായത്തദബ്ബറുഹു ഒരിക്കൽ പോലും അതിന്റെ ആയത്തുകളെ കുറിച്ചിട്ടോ എന്താണ് ഈ പറയുന്നതെന്നതിനെ കുറിച്ചിട്ടോ ആലോചിക്കാതിരിക്കാറുണ്ട് ഇതും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ് വഖദ് യഹ്സുലു തദബ്ബുർ വലാകിൻ ലാ യഅമലു ബിഹി വേറെ ചിലർക്കാകട്ടെ അവർ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് ഓതാറുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് അങ്ങേയറ്റം ആലോചിക്കും അതിൽ നിന്ന് പുതിയ പുതിയ പല ആശയങ്ങൾ അവർ കണ്ടെത്തും പക്ഷെ അതിനനുസരിച്ചിട്ട് ലാ യഅമലു ബിഹി അതിനനുസരിച്ച് ഒരാമലും അവർ ചെയ്യില്ല അവരുടെ ജീവിതത്തിൽ ഫലാ യുഹല്ലു ഹലാലഹു വലാ യുഹ്രിമു ഹറാമഹു ആ വിശുദ്ധ ഖുർആൻ ഹലാൽ എന്ന് പറഞ്ഞ കാര്യം അവർ ഹലാലെന്ന് പറയില്ല ആ വിശുദ്ധ ഖുർആൻ ഹറാം എന്ന് പറഞ്ഞ കാര്യം അവർ ഹറാം എന്ന് പറയില്ല വലാ യുഹക്കിമുഹു വലാ യതഹാക്കമു ഇലൈഹി ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് വിധി പറയുകയില്ല അതിലേക്ക് അവർ വിധി അന്വേഷിച്ച് ചെല്ലുകയില്ല വലാ യസ്തഷ്ഫി ബിഹി മിമ്മാ ഫീഹി മിൻ അംറാളിൻ ഫീ ഖൽബിഹി വബദനിഹി ഇതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ വരുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അവർ ചികിത്സിക്കുകയില്ല വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ശമനം നൽകാൻ കിട്ടാൻ അവരൊരിക്കലും ശ്രമിക്കുകയില്ല അഥവാ റുഖയ ചെയ്യുകയില്ല ഇത് അതും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിൽ പെട്ടതാണ് ഫയഹ്സുലുൽ ഹജറു ലിൽ ഖുർആനി മിനൽ ശഖ്സി ബികദരി മാ യഹ്സുലു മിൻഹു മിനൽ അഗ്റാളി അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിൽ നിന്ന് ഈ ഒരു ഹജർ അള്ളാഹുവിന്റെ റസൂല് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കല് പരാതി പറയുന്ന പറഞ്ഞല്ലോ ആ ഹജർ ആ ഉപേക്ഷിക്കല് അത് ഒരു മനുഷ്യന് എത്രമാത്രം വിശുദ്ധ ഖുർആനെ തൊട്ട് പിന്തിരിയുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് അതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ചിലത് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ആള് കുഫ്രിലേക്ക് എത്തും വേറെ ചിലത് അയാള് ഫാസിക്കിന്റെ അവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെ അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ലജ്നത്ത് ദായിമയുടെ ഫത്വയില് പറയുന്നത് അയ്യുഹൽ അഹിബ്ബ ഇന്ന സലഫന സ്വാലിഹ് റിളവാനുല്ലാഹി അലൈഹിം ഖദ് ഹദ്ദറു മിൻ ഹജ്റിൽ ഖുർആനിൽ കരീം വദക്കറു അൽ അസ്ബാബ അല്ലതി അദ്ദത് ഇലാ ദാലിക് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മുടെ സലഫുകളായ ആളുകൾ നമ്മുടെ മുൻഗാമികൾ ഈ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നതിന്റെ തൊട്ട് അങ്ങേയറ്റത്തെ താക്കീത് നമ്മോട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിന് അതിലേക്ക് വഴിവെക്കുന്ന കാരണങ്ങളെ കുറിച്ചിട്ടും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് വദമ്മു മൻ ഹജറഹു അതിനെ ഉപേക്ഷിച്ച ആളുകളെ അവർ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട് ഫഅൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് ലൗ തഹറത് ഖുലൂബുക്കും മാ ശബിഅത് മിൻ കലാമില്ല നിങ്ങളുടെ ഹൃദയങ്ങൾ അത് ശുദ്ധിയുള്ളതായിരുന്നെങ്കിൽ മാ ശബിഅത് മിൻ കലാമില്ല അള്ളാഹുവിന്റെ കലാം അത് ഓതി തീർന്നിട്ട് നിങ്ങളുടെ വിശപ്പടങ്ങുകയില്ല അഥവാ അള്ളാഹുവിന്റെ കലാം ഓതാൻ അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കാനുള്ള അങ്ങേറ്റത്തെ വിശപ്പ് നിങ്ങൾക്ക് തോന്നും ആ വിശപ്പ് ഒരിക്കലും അടങ്ങുകയില്ല നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോഴും അള്ളാഹുവിന്റെ ഖുർആനോട് യാതൊരു ശ്രദ്ധയുമില്ലാത്തത് അതിനോട് ആർത്തി തോന്നാത്തത് അതിനോട് ആഗ്രഹം തോന്നാത്തതെന്നാണ് അഥവാ ഹൃദയം ശുദ്ധിയാവുകയാണെങ്കിൽ മാ ശബിഅത്ത് ഒരിക്കലും ആ ഖുർആൻ ഓതിയിട്ടുള്ള ഖുർആൻ ഓതാനുള്ള ആ വിശപ്പ് അത് അടങ്ങുകയില്ല എന്നാണ് وما احب ان ياتي علي يوم ولا ليله الا انظر في الا انظر في كلام الله يعني في المصحف نبي امام عثمان بن عفان رضي الله عنه പറയുന്നു ഒരു രാത്രി ആകട്ടെ പകലാകട്ടെ അത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയല്ലാതെ ആ വിശുദ്ധ ഖുർആൻ ആ ഖുർആനിൽ നോക്കി അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിട്ട് കൊണ്ടല്ലാതെ അഥവാ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഉള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ആ വിശുദ്ധ ഖുർആനൊന്നും ഓതാത്ത പാരായണം ചെയ്യാത്ത ഒരു ദിവസം അത്തരം ഒരു രാത്രി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇത് ഇമാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് വെറുതെ പറഞ്ഞതല്ലാന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ തന്നെ അറിയാലോ അദ്ദേഹത്തിന്റെ അവസാനം കൊല്ലപ്പെടുന്ന സമയത്ത് വരെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഖവാരിജുകളായ ആളുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കത്തുകുത്തി ഇറക്കിയത് അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടാൻ പോവാണെന്ന് പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ആ ഖുർആന്റെ പാരായണം വിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് അദ്ദേഹം വെറുതെ ഒരു തത്വം പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന വാക്കുകളാണെന്നുള്ളത്
അദ്ദേഹത്തിന്റെ അവസാന നിമിഷം പരിശോധിച്ചു നോക്കി കഴിഞ്ഞാൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകും. അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി പറയട്ടെ, ലൗതഹറത്ത് കുലൂബുക്കും, നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാത്തത്? അത് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു പറഞ്ഞതുപോലെ ലൗതഹറത്ത് കുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നെങ്കിൽ. ഹൃദയത്തിന് ശുദ്ധിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പലപ്പോഴും ഖുർആനോട് ഒരു ആഗ്രഹമോ അതിനോട് ഒരു വല്ലാത്ത ആർത്തിയോ തോന്നാത്തത് എന്നുള്ളതാണ്. ഇത് ഹില്യത്തുൽ ഔലിയ ലി അബി നഈമുൽ അസ്ഫഹാനി, ഇമാം അബു നഈമുൽ അസ്ഫഹാനിയുടെ ഹില്യത്തുൽ ഔലിയയിൽ പറഞ്ഞതാണ്. വൻ അബ്ദുല്ലാഹിബ്നു ഉമർ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖദ് ഇഷ്ന ബുർഹത മിൻ ദഹ്രിന വ ഇന്ന അഹദുന യുതൽ ഈമാനു ഖബ്ല അൽ ഖുർആൻ. ഞങ്ങള് ഒരു കാലഘട്ടം ഞങ്ങൾ ജീവിച്ച് പോയിട്ടുണ്ട്, അവിടെ വിശുദ്ധ ഖുർആൻ ലഭിക്കുന്നതിന് മുൻപേ ഞങ്ങൾക്ക് ഈമാൻ ലഭിച്ചു. വതൻസിലു സൂറ അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തുകൾ ഇറങ്ങി, സൂറത്തുകൾ ഇറങ്ങി. ഫയതഅല്ലം ഹലാലഹ വ ഹറാമഹ, അങ്ങനെ അതിൽ നിന്നുള്ള ഹലാലും ഹറാമും എല്ലാം തന്നെ പഠിപ്പിച്ചു. വമാ യംബഴി അൻ യുഖഫ ഇൻദഹു ഫീഹ കമാ തഅലമൂന അൻതുമുൽ ഖുർആൻ അങ്ങനെ അതിലെ ഹലാലും ഹറാമും എല്ലാം തന്നെ പഠിച്ചു. ഒരിക്കലും അത് നിങ്ങളിക്കാലഘട്ടത്തിൽ പറയുന്നത് പോലെ, നിങ്ങളിക്കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല. ഇക്കാലഘട്ടത്തിൽ വെറും ഓത്തും ഇത് മാത്രമല്ല പഠിക്കുന്നത്, അത്തരം ഒരു രീതിയായിരുന്നില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സൂറത്ത് ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ്, അഥവാ അതിലെ ഹലാലും ഹറാമും ആ ആയത്തിന്റെ ഓരോ വശങ്ങളും അവർ പഠിച്ചിരുന്നു. സുമ്മക്കാല ലഖദ് റഅയ്തു റജുലൻ ലഖദ് റഅയ്തു റിജാലൻ യുത അഹദുഹുമുൽ ഖുർആൻ, പക്ഷേ ലഖദ് റഅയ്തു റിജാലൻ, ഞാൻ ചില ആളുകളെ കാണുന്നു, യുത അഹദുഹുമുൽ ഖുർആന, അവരിൽ ചില ആളുകൾ ഖുർആൻ എടുത്ത് വരുന്നത് കാണാം. ഫയഖ്റഉ മാ ബൈന ഫാതിഹത്തിഹി ഇലാ ഖാതിമത്തിഹി, എന്നിട്ട് ആ ഖുർആന് ആരംഭം മുതൽ അവസാനം വരെ ഊതും. വമാ യദ്രി മാ അമറഹു വലാ സാജറഹു, ആ ഖുർആൻ കൽപ്പിച്ചത് എന്താണെന്ന് അവർക്കറിയില്ല, ആ ഖുർആൻ വിരോധിച്ചത് എന്താണെന്ന് അവർക്കറിയില്ല. വലാ മാ യംബഴി അൻ യുഖിഫ ഇൻദഹു വമൻ യൻസുറുഹു നസറ ദഖലി അറാദത് തംർ, എന്നിട്ടോ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം ഇട്ടതിൽ നിന്നും ചെള്ളായ ഈത്തപ്പഴം, കേടായ ഈത്തപ്പഴം ഇങ്ങനെ വലിച്ചെറിയുന്നത്, അതുപോലെ അവരിങ്ങനെ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ഓതി തീർക്കും. അഥവാ നമ്മളൊരു ഈത്തപ്പഴം, ഈത്തപ്പഴം വലിയ കുറെ ഈത്തപ്പഴം കെടുക്കുകയാണ്, അതില് കേടായ ഈത്തപ്പഴം എടുത്തിട്ട് വലിച്ചെറിയാലോ, അത് പ്രത്യേകിച്ച് വിലയില്ലാത്തതുകൊണ്ട് വലിച്ചെറിയാലോ, അതുപോലെയാണ് അവരുടെ ആളുകൾ. നസറത് ദഖൽ, ദഖൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈത്തപ്പഴമാണ് ഉദ്ദേശിക്കുന്നത്, കേടായ ഈത്തപ്പഴം. ഈ കേടായ ഈത്തപ്പഴം അത് വലിച്ചെറിയുന്നത് പോലെ അവർ ഖുർആന്റെ ആയത്തുകൾ അവരുടെ നാവുകൾ കൊണ്ട് ഇങ്ങനെ ഉച്ചരിച്ചു വിട്ടുകൊണ്ടിരിക്കുമെന്നാണ്. അഥവാ ഖുർആനിന്റെ ആശയങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടൊന്നും പഠിക്കാത്ത ഒരു വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സയബ്ലൽ ഖുർആനു ഫീ സുദൂരി അഖ്വാമിൻ കമാ യബ്ലു സൗബ്, നിശ്ചയമായി ഈ ഖുർആൻ നുരുമ്പിപ്പോകും, ഏതുപോലെ ഒരു വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ, പല ആളുകളുടെയും ഹൃദയങ്ങളിൽ നിന്ന്, ഫി സുദൂരി അഖ്വാമിൻ, ഒരു വിഭാഗം ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ ഖുർആൻ നുരുമ്പിപ്പോകും, ഏതുപോലെ അവരുടെ വസ്ത്രങ്ങൾ അവരിൽ നിന്ന് നുരുമ്പിപ്പോകുന്നത് പോലെ. യഖ്റഊനഹു ലാ യജിദൂന ലഹു ശഹ്വതൻ വലാ രസ, എന്നിട്ട് അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, പക്ഷേ അവർക്ക് ഒരിക്കൽ പോലും അതിനോടുള്ള ഷഹ്വത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള എന്താ പറയാ, മനസ്സിന്റെ ഇച്ഛകളാണ്, പക്ഷെ ഖുർആനോടൊരു ഇച്ഛ തോന്നില്ല അവർക്ക്. വലാ ലസ്സ, അതിൽ യാതൊരു ലസ്സത്തും ആസ്വാദനവും അവർക്ക് ലഭിക്കുകയില്ല, ആ ഖുർആനോടൊരു ഇച്ഛ തോന്നില്ല. ഷഹ്വത്ത് നമുക്കറിയാല്ല, ആ പദപ്രയോഗം തന്നെ പലപ്പോഴും ഇപ്പോ സ്ത്രീകളോട് ഇച്ഛ തോന്നും, അത് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മനസ്സിന്റെ ഇച്ഛകളാണ് ശരിക്കും ഷഹ്വത്ത് എന്ന് പറയാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇവിടെ ഖുർആനോട് ഇച്ഛ തോന്നില്ല എന്നാണ്, ഖുർആനോടുള്ള ഒരു ഷഹവത്ത് അത് നമുക്ക് തോന്നില്ല, അതുപോലെ തന്നെ അതിനോടുള്ള ഒരു ലസ്സത്ത്, അതിന്റെ ഒരു ആസ്വാദനം അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചതാണ്. ഇതുപോലെ തന്നെ വാൻ അബി അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല, അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല പറയുന്നു, അഖദ്നൽ ഖുർആന അൻ ഖൗമിൻ, ഞങ്ങൾ വിശുദ്ധ ഖുർആനെ ഒരു സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചു.
ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അഖ്ബറൂന അന്നഹും കാനു ഇദാ തഅല്ലമു അശറ ആയത്തിൻ ലം യുജാവിസുഹുന്ന ഇലാ അശറിൽ ഉഖർ. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അവർ പത്ത് ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ആയത്തിലേക്ക് അവർ വിട്ടുകടക്കുകയില്ല. എങ്ങനെയല്ലാതെ? ഹത്ത യഅലമു മാ ഫീഹിന്ന. ആ പത്ത് ആയത്തിലും എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മൊത്തം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഫകുന്നാന തഅല്ലമുൽ ഖുർആന വൽ അമലു ബിഹി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേവലം ഖുർആൻ മാത്രം പഠിക്കുന്നവരായിരുന്നില്ല, ആ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം അതിന് എങ്ങനെ അമല് ചെയ്യാം, അമല് ചെയ്യുക എന്നുള്ളത് കൂടി ഞങ്ങൾ പഠിച്ചിരുന്നു എന്നാണ്. വസയരിസുൽ ഖുർആന ബഅദന ഖൗമുൻ യശ്റബൂന ഖുശുർബൽ മാഇ. ഇനി ഈ ഖുർആന മറ്റൊരു വിഭാഗം ആളുകൾ അനന്തരമെടുക്കും, മറ്റൊരു വിഭാഗം ആളുകൾ ഈ വിശുദ്ധ ഖുർആന അനന്തരമെടുക്കും. അവരുടെ പ്രത്യേകത എന്താ? യശ്റബൂന ഖുശുർബൽ മാഇ. അവർ വിശുദ്ധ ഖുർആനെ വെള്ളം കുടിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യും, അത്രയും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യും. അവർ ഖുർആനിലൊക്കെ നല്ല വിവരമുള്ള ആളുകളാണ്. ലാ യുജാവിസു തറാഖീഹിം. പക്ഷേ അവരുടെ തൊണ്ടക്കുഴികളെ വിട്ടുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ കടക്കുകയില്ല എന്നാണ്. അഥവാ അതൊന്നും ഒന്നും തന്നെ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയില്ല. അവർ ഖുർആന അങ്ങേറ്റം പഠിച്ചവരായിരിക്കും. ഇത് സിയറു അലാമിൻ നുബലായിൽ ഇമാം ദഹബി റഹിമഹുല്ല ഉദ്ധരിച്ചതാണ്. യഖൂലുൽ ഇമാമുൽ അജൂരി റഹിമഹുല്ല, ഇമാം അജൂരി റഹിമഹുല്ല പറയുന്നു, فَأَمَّا مَنْ قَرَأَ الْقُرْآنَ لِلدُّنْيَا وَلِأَبْنَاءِ الدُّنْيَا فَإِنَّ مِنْ أَخْلَاقِهِ أَنْ يَكُونَ حَافِظًا لِحُرُوفِ الْقُرْآنِ مُلِيرًا لِحُدُودِهِ فَأَمَّا مَنْ قَرَأَ الْقُرْآنَ لِلدُّنْيَا. എന്നാൽ ആര് ഖുർആനെ ഈ ദുനിയാവിന് വേണ്ടി പഠിച്ചുവോ, ദുനിയാവിൽ നേട്ടം കിട്ടാൻ വേണ്ടി പഠിച്ചുവോ, വലി അബിനാ ഇദ്ദുനിയ അല്ലെങ്കിൽ ദുനിയാവിന്റെ മക്കളുടെ മക്കൾ, അഥവാ ദുനിയാവ് അതിന്റെ ആളുകൾ, വലിയ വലിയ സമ്പത്തിന്റെ അതിന്റെ പിന്നാലെ പോയ ആളുകൾ, അവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആനെ പഠിച്ചുവോ, ഫഇന്ന മിൻ അഖ്ലാഖിഹി, അത്തരം ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അൻ യകൂന ഹാഫിളൻ ലിഹുറൂഫിൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ഹുറൂഫുകൾ, അതിന്റെ ഹർഫുകൾ, ഹർഫുകളെല്ലാം തന്നെ, അതിന്റെ അക്ഷരങ്ങളെല്ലാം തന്നെ അവർ മനപ്പാടാക്കിയിട്ടുണ്ടാകും. അങ്ങേറ്റം വലിയ ഹാഫിളുകളായിരിക്കും, അതിന്റെ ഹുറൂഫുകളൊക്കെ മനപ്പാടാക്കിയിട്ടുണ്ടാകും. പക്ഷേ മുളിയളൻ ലിഹുദൂദിഹി, ആ ഖുർആന്റെ കൽപ്പനകളോ വിധിവിലക്കുകളോ അതെല്ലാം തന്നെ അവർ അതിൽ അത് സംരക്ഷിക്കുന്നവരായിരിക്കില്ല. അവരാ കേവലം ഹുറൂഫുകളുടെ സംരക്ഷകരാണ്, അതിന്റെ ഹർഫുകൾ, അതിന്റെ അക്ഷരങ്ങളുടെ സംരക്ഷകരാണ്, അതിനെ മനപ്പാടാക്കിയവരാണ്. പക്ഷേ അതിന്റെ വിധിവിലക്കുകളെ അവർ നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും. മുതഅല്ലിമൻ ഫീ നഫ്സിഹി, അവർ പലപ്പോഴും സ്വന്തത്തെ വലുതാക്കി കാണുന്നവരായിരിക്കും. അവർക്ക് സ്വന്തത്തെ കുറിച്ച് തന്നെ വലിയൊരു മതിപ്പായിരിക്കും. മുത്തക്കബ്ബിർ എന്നുള്ളതായിരിക്കും, മറ്റുള്ളവരുടെ മേലെ അവർ അങ്ങേയറ്റം അഹങ്കാരം നടിക്കുന്നവരായിരിക്കും, കിബിർ നടിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഖുർആനെ ആക്കിയിരിക്കുകയാണ്, എന്തായിട്ട്? ബിലാഅത്തൻ, ഒരു ചരക്കായിട്ട്. അവന്റെ അടുക്കൽ ഖുർആൻ എന്ന് വെച്ചാൽ ഒരു വിൽക്കാനുള്ള വിൽപ്പന ചരക്കാണ്. യതഅക്കലു ബിഹി അലാനിയ, ഈ ചരക്ക് വിറ്റുകൊണ്ട്, സമ്പന്നരുടെ അടുത്ത് ഈ ചരക്ക് വിറ്റുകൊണ്ട് അവന് ജീവിക്കും. അവരുടെ അടുക്കൽ അവർക്ക് ഒപ്പിച്ചിട്ട് ഖുർആനെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യും? ഖുർആനെ ഒരു വിൽപ്പന ചരക്കാക്കിയിട്ട് അവൻ ജീവിക്കും. വയസ്തഖ്ലി ബിഹി അൽ ഹവായിജ, അവന്റെ ആവശ്യങ്ങളൊക്കെ ഇവൻ ഈ ഖുർആനെ കൊണ്ട് നടത്തും. ഖുർആൻ പഠിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവന്റെ ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ അവൻ നടത്തും. യുഗല്ലിമു അബ്നാ അദ്ദുനിയ, അവൻ ദുനിയാവിന്റെ ആളുകളെ വലിയ ഉയർത്തി കാണിക്കും. വലിയ വലിയ പണക്കാര്, വലിയ വലിയ പൈസക്കാരും വലിയ സ്വാധീനമുള്ളവരും, അവരെ വല്ലാത്ത ബഹുമാനം കാണിക്കും. വൈഹക്കിറുൽ ഫുഖറാ, എന്നാലോ ഫക്കീറുകളായ, ദരിദ്രന്മാരായ ആളുകൾ, കാശില്ലാത്ത ആളുകൾ, അവരെ അവൻ നിസ്സാരനായി കാണിക്കും, അവരെ പുച്ഛിച്ചു കാണും. ഇനി അവൻ പണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ, പണക്കാരായ ആളുകൾ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോ റഫക്ക, അവൻ വങ്ങേയറ്റം സൗമ്യത കാണിക്കും, സൗമ്യമായി കൊണ്ട് പഠിപ്പിക്കും. തൊമാൻ ഫി ദുനിയാഹു, എന്തിനു വേണ്ടിയിട്ട്? അവന്റെ കയ്യിലുള്ള ദുനിയാവ് കിട്ടാൻ വേണ്ടിട്ട്. അഥവാ പണക്കാരെ പഠിപ്പിക്കാൻ വല്ലാത്ത പൂതിയും വല്ലാത്ത ആഗ്രഹവും, അവനെ പഠിപ്പിക്കാൻ, അവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങേയറ്റത്തെ സൗമ്യതോട് കൂടിയിട്ടൊക്കെ പഠിപ്പിക്കും. വൈ നാല്ലമൽ ഫക്കീറ, എന്നാൽ ഒരു സാധു, കാശില്ലാത്ത സാധുവായൊരു മനുഷ്യൻ, അവനെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാലോ, സജറഹു വാന്നഫഹു, അവനോട് അങ്ങേറ്റം രൂക്ഷമായിട്ട് അവൻ പഠിപ്പിക്കുക. പണക്കാരനോട് കാണിച്ച ആ ഒരു സൗമ്യതയോ ആ റിഫ്ക്കൊന്നും പാവപ്പെട്ടവനോട് ഇവൻ പഠിപ്പിക്കുമ്പോ കാണിക്കില്ല. ലിഅന്നഹു ലാ ദുനിയാ ലഹു യത്മഅ ഫിഹ, കാരണം ഇവന് കൊതിക്കാൻ മാത്രമുള്ള ദുനിയാവൊന്നും ഈ സാധുവിന്റെ ഇല്ല. യസ്തഖ്ദിമു ബിഹി അൽ ഫുഖറാ,
അപ്പോ അത് ഖുർആൻ വെച്ചുകൊണ്ട് ഖുർആൻ മുന്നോട്ട് വെച്ചുകൊണ്ട് എന്തെങ്കിലും ദുനിയാവ് നേടിയെടുക്കാൻ മാത്രം ഫക്കീറുകളുടെ കയ്യിൽ എന്തില്ല, ഈ പറഞ്ഞ ദുനിയാവ് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ. വയത്തീഹു ബിഹി അലൽആനിയായി, അങ്ങനെ അവൻ അത് വെച്ചുകൊണ്ട് പണക്കാരിൽ നിന്ന് അവൻ പണം പിടുങ്ങും. ഹസുന സൗത അഹബ്ബ അൻ യഖ്റഅ ലിൽ മുലൂക്കി വയുസല്ലി ബിഹിം, എന്നിട്ട് അവൻ അവന്റെ ശബ്ദം വളരെ നന്നാക്കും. വിശുദ്ധ ഖുർആന് പണക്കാർക്ക് വെച്ച് ഓതുമ്പോ അവൻ ശബ്ദം വളരെ നന്നാക്കും. പിന്നെ മാത്രമല്ല വലിയ വലിയ മുലൂക്കുകൾ, വലിയ വലിയ രാജാക്കന്മാർക്ക്, അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുക, അവർക്ക് ഇമാം എന്ന് നിസ്കരിക്കുക, അതിനൊക്കെ അവൻ അങ്ങേറ്റം താല്പര്യം കാണിക്കും. തമാൻ ഫി ദുനിയാഹും, അവരെ ദുനിയാവിൽ കൊതി വെച്ചുകൊണ്ട്. വ ഇൻസഅലഹുൽ ഫുഖറാ ഉസ്സലാത ബിഹിം, എന്നാൽ ഒരു ഫക്കീറായ ഒരാള് പാവപ്പെട്ട ഒരുത്തം വന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, അവനോട് ആവശ്യപ്പെടുകയാണ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, അവർ ഇമാമായിട്ടൊന്ന് വരുമെന്ന് വെച്ചു കഴിഞ്ഞാൽ സക്കുലദാലി കാലിഹി, അവനത് വല്ലാത്തൊരു ഭാരം പിടിച്ച പണിയായിട്ട് തോന്നും. മലക്ക് രാജാക്കന്മാർക്ക് ഓതി കൊടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവന് വല്ലാത്ത താല്പര്യമാണ്, പക്ഷെ പാവപ്പെട്ടവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വല്ലാത്ത ഭാരം പിടിച്ച വലിയ ബുദ്ധിമുട്ടായിട്ട് അവൻ കാണും. ലിഖല്ലത്തി ദുനിയാഫി ഐദിഹിം, കാരണം ആ സാധുക്കളുടെ ഇടയിൽ കയ്യിൽ ദുനിയാവ് വളരെ കുറവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. ഇതിമാം അജൂരി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ അഖ്ലാഖു അഹ്ലിൽ ഖുർആൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഏതാനും ചില വരികളാണ് നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ച ആ വരികളാണ്. അതുകൊണ്ട് തന്നെ അവസാനമായിക്കൊണ്ട് ഷെയ്ഖ് ഹഫിളഹുള്ള നമ്മളോട് പറയുന്നത് ഫഅലൈനായുഹൽ അഹിബ, അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് ബാധ്യതയായിട്ടുള്ളത് അർ റുജൂഇല കിതാബി റബ്ബിന ഇൽമൻ വഅമല, ആ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. എങ്ങനെ? ഇൽമൻ വഅമല, ആ വിശുദ്ധ ഖുർആനെ പഠിച്ച് അതിൽ ഇൽമ് നേടിക്കൊണ്ടും ആ പഠിച്ചതിനനുസരിച്ച് കൊണ്ട് അമൽ ചെയ്തുകൊണ്ടും. ഫഹുവ സിറാത്തുൽ മുസ്തഖീം, കാരണം ആ വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്ന സിറാത്തുൽ മുസ്തഖീം. വൽ മൻഹജുൽ കവീം, ഏറ്റവും ശരിയായ മൻഹജും അതാണ്. വൽ മസ്ദറുൽ തശ്രീഈ വൻ നൂറുൽ മുബീൻ, ഈ ശരീഅത്തിന്റെ അടിത്തറ എന്നുള്ളതും ഈ ഖുർആനാണ്, അത് സുവ്യക്തമായ പ്രകാശമാണ്. മൻ തലബൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാ, ആ വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റൊന്നിനെ കൊണ്ട് ആരെങ്കിലും ഇസ്സത്ത് തേടിക്കഴിഞ്ഞാൽ, പ്രതാപം തേടിക്കഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല നിന്ദ്യനാക്കും. വമൻ ബഹസ അനി റിഫത്തി ഫീ ഗൈരിഹി വലാഹുല്ലാ, അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റേതിലെങ്കിലും ആരെങ്കിലും ഉയർച്ച തേടിക്കഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല താഴ്ത്തിക്കളയും. വമൻ ഇഖ്തദാ ബി ഗൈരി ഹദീഹി അല്ലാഹുല്ലാ, ആ വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റേതിലെങ്കിലും കൊണ്ടും ഹിദായത്ത് മാർഗനിർദ്ദേശം കേട്ടുകഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല വഴിപിഴപ്പിച്ചു കളയും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറത്തു ഫീകും ഷൈഇൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടുവെച്ചു പോയിരിക്കുന്നു. ലൻ തളില്ലു ബഅദഹുമ, അതിനുശേഷം നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. കിതാബ് അല്ലാ വസുന്നത്തി, ആ രണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് കിതാബ് അല്ലാ, അള്ളാഹുവിന്റെ കിതാബാകുന്നു, വസുന്നത്തി, രണ്ട് എന്റെ സുന്നത്തുമാകുന്നു. അല്ലാഹു അസ്അലു അൻ യറുദ്ദ ഉമ്മതന ലിൽ ഇസ്ലാമിയ ലിതഹ്കീമി കിതാബിഹി വത്തിബാഇ സുന്നത്തി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് വിധി കൽപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. ഇയാക്കും മിൻ ഷയാത്തീനിൽ ജിന്നി വൽ ഇൻസ്, ഈ ഒരു കാര്യത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് വിധി കൽപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന പിശാചുക്കളിലും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളിൽ നിന്നും നാം രക്ഷ തേടുകയാണ്. ഫഹുവ സുബ്ഹാനഹു വലിയു ദാലിക വൽ ഖാദിറു അലൈഹി, നിശ്ചയമായും അല്ലാഹു തആല അതിന് കഴിവുറ്റവനാകുന്നു. ഇതാണ് ഷെയ്ഖ് ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അവസാനമായി കൊണ്ട് നമ്മോട് ഉപദേശിക്കുന്നത്. അതോടുകൂടി ഈ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ മൂന്നോളം ലേഖനങ്ങൾ ഇവിടെ പരിപൂർണമാവുകയാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ ശരിയായ നിലക്ക് പഠിക്കുവാനും അങ്ങനെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.